ആമസോൺ ഫ്ലിപ്കാർട്ട് വഴി മൊബൈൽ ബുക്കിംഗിലൂടെ പണം സമ്പാദിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബുക്ക് ആൻഡ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാവുക. ഫീൽ ഫ്രീ ടു ചെക്ക് ഇറ്റ് ഔട്ട്. ലിങ്ക് ഈസ് ഗിവൻ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. പ്ലസ് ടു പ്രാക്ടിക്കൽ റെക്കോർഡ് ബുക്ക്. ടു റെക്കോർഡ് ബുക്കിനെ 5 കാറ്റഗറി ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. റെക്കോർഡ് ബുക്കിലെ ചിത്രങ്ങൾ കാണുന്നതിന് മുമ്പ് പ്ലസ് ടു പ്രാക്ടിക്കൽ സെഷൻ്റെ ഇൻഡെക്സ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് കാറ്റഗറിയാണ് വെജിറ്റേറ്റീവ് പ്രോപ്പക്യൂൾസ്. വെജിറ്റേറ്റീവ് പ്രോപ്പക്യൂൾസിൽ 5 ചിത്രങ്ങളാണ് നമുക്കുള്ളത്. റൈസോമിന് എക്സാമ്പിളായിട്ട് ജിഞ്ചറും, റണ്ണറിന് എക്സാമ്പിളായിട്ട് സെൻഡലയും, ട്യൂബറിന് എക്സാമ്പിളായിട്ട് പൊട്ടാറ്റോവും, ഓഫ്സെറ്റിന് എക്സാമ്പിളായിട്ട് ഐക്കോർണിയയും, ബൾബിന് എക്സാമ്പിളായിട്ട് ഒന്നിനും നമുക്ക് വരയ്ക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാറ്റഗറിയാണ് എക്കോളജിക്കൽ ഇൻറ്ററാക്ഷൻ. സിംബയോസിസിന് എക്സാമ്പിളായ ലൈക്കൺ, കൊമെൻസാലിസത്തിന് എക്സാമ്പിളായ എപ്പിഫൈറ്റ്സ്, പാരസൈറ്റിസത്തിന് എക്സാമ്പിളായ കസ്ക്യൂഡ എന്നീ മൂന്നെണ്ണത്തിൻ്റെ ചിത്രമാണ് നമുക്ക് വരയ്ക്കേണ്ടതുള്ളത്. മൂന്നാമത്തെ കാറ്റഗറി അനാട്ടമി. അനാട്ടമിയിൽ വരയ്ക്കേണ്ടതുള്ളത് 4 ചിത്രങ്ങളാണ്. ഡൈക്കോട്ട് സ്റ്റെമ്മ്, മോണോക്കോട്ട് സ്റ്റെമ്മ്, ഡൈക്കോട്ട് റൂട്ട്, മോണോക്കോട്ട് റൂട്ട് എന്നിവയാണവ. നാലാമത്തെ കാറ്റഗറിയാണ് ഫ്ലോറൽ പാർട്സ് ആൻഡ് ഡയഗ്രാം. ഫെബാസി, സൊളാനാസി, ലിലിയാസി തുടങ്ങിയ ഫാമിലികളുടെ ഡയഗ്രവും ആന്തർ എന്ന ഫ്ലോറൽ പാർട്ടും നമുക്ക് വരയ്ക്കേണ്ടതുണ്ട്. അവസാനത്തത്, അതായത് അഞ്ചാമത്തെ കാറ്റഗറിയാണ് ബയോടെക്നോളജി. ഇതിലെ 3 ചിത്രങ്ങൾ നമുക്ക് വരയ്ക്കുകയോ അല്ലെങ്കിൽ ഒട്ടിച്ചു വയ്ക്കുകയോ ചെയ്യാം. ബിടി കോട്ടൺ, ബയോറിയാക്ടർ, ക്ലോണിംഗ് വെക്ടർ എന്നിവയാണവ. നമുക്ക് റെക്കോർഡ് ബുക്കിലെ ചിത്രങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ കാറ്റഗറി വെജിറ്റേറ്റീവ് പ്രോപ്പഗ്യൂൾസ് ആണ്. അത് ഒരു പേജിൻ്റെ മിഡിൽ ഹെഡിംഗ് ആയിട്ട് എഴുതുക. നെക്സ്റ്റ് പേജിൽ റൈസോം ജിഞ്ചർ എന്ന് ഹെഡിംഗ് നൽകിയിട്ട് ഇഞ്ചിയുടെ ചിത്രമുണ്ട്, അത് നിങ്ങൾ വരയ്ക്കുക. ചിത്രത്തിൽ ഇപ്പോൾ നമ്മൾ ഇഞ്ചിയാണ് കാണുന്നത്. ഇതിൽ 3 പാർട്സ് ആണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ബഡ്, നോഡ്, ലീഫ് എന്നിവയാണവ. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ജിഞ്ചറിൻ്റെ നോട്ട്സ് നമുക്ക് എഴുതണം. 4 പോയിൻറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് പോയിൻ്റ് നോക്കാം. ജിഞ്ചർ ഈസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഫോർ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ. സെക്കൻഡ് പോയിൻറ്റ്, ഇറ്റ് ഈസ് തിക്ക് ആൻഡ് ഫ്ലഷി ആൻഡ് ഗ്രോ ഹൊറിസോണ്ടലി അണ്ടർ ദ സോയിൽ. തേർഡ് പോയിൻറ്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ ദ സ്റ്റോറേജ് ഓഫ് റിസർവ്ഡ് ഫുഡ് ആൻഡ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. ഫോർത്ത് പോയിൻറ്റ്, ദിസ് അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഈസ് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു നോഡ്സ്, ഇൻ്റർനോഡ്സ് ആൻഡ് ടെർമിനൽ പാർട്സ്. രണ്ടാമത്തെ ചിത്രം റണ്ണർ സെൻഡലയുടേതാണ്. ഈ ചിത്രമാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ചിത്രത്തിൽ അടയാളപ്പെടുത്താൻ ഒരു പാർട്ട് മാത്രമേ ഉള്ളൂ. സബ് ഏരിയയിൽ സ്റ്റെമ്മ് മാത്രമേ അടയാളപ്പെടുത്തേണ്ടതുള്ളൂ. അതിൻ്റെ നോട്ട്സ് ആകെ ഒരു പോയിൻ്റ് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എഴുതാം. എന്താണ് പോയിൻ്റ് എന്ന് നോക്കാം. ആ ഒരു പോയിൻ്റ് ഇതാണ്, വിച്ച് ആർ ക്യാപ്പബിൾ ഓഫ് ഗിവിങ് റേസ് ടു ന്യൂ ഓഫ് സ്പ്രിങ്സ് എന്ന് മാത്രമേ നമുക്ക് എഴുതേണ്ടതുള്ളൂ. നെക്സ്റ്റ് നമുക്ക് അടുത്ത ചിത്രത്തിലേക്ക് പോകാം. അടുത്ത ചിത്രം ട്യൂബർ പൊട്ടറ്റോയുടേതാണ്. അതിൽ 3 പാർട്സാണ് നമുക്ക് അടയാളപ്പെടുത്തേണ്ടതുള്ളത്. ട്യൂബർ, അഡൻഡീഷ്യസ് റൂട്ട്, ഐ എന്നിവയാണവ. ട്യൂബറിൻ്റെ ലെഫ്റ്റ് സൈഡിലെ നോട്ട്സ് നമുക്ക് നോക്കുമ്പോൾ 3 പോയിൻറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് പോയിൻറ്റ്, ട്യൂബർ ഈസ് എൻ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ. സെക്കൻഡ് പോയിൻറ്റ്, ഇറ്റ് ഈസ് ദ സ്വെല്ലൻ ടിപ്പ് ഓഫ് എൻ അണ്ടർഗ്രൗണ്ട് ബ്രാഞ്ച് ഡ്യൂ ടു ദ സ്റ്റോറേജ് ഓഫ് ഫുഡ്. തേർഡ് പോയിൻറ്റ്, ദ ട്യൂബർ ഹാവ് മെനി ഡിപ്രഷൻസ് ഓൺ ദ സർഫേസ് ആൻഡ് ഈച്ച് ഡിപ്രഷൻസ് കണ്ടെയ്ൻ എ സ്മോൾ ബഡ്. അടുത്ത ചിത്രം ഓഫ്സെറ്റ് ഐക്കോർണിയയുടേതാണ്. ഇതിൽ ഒരു പാർട്ട് മാത്രമേ അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. ഓഫ്സെറ്റാണത്. ഇതിൻ്റെ നോട്ട്സിലേക്ക് പോകുമ്പോൾ 2 പോയിൻറ്റ്സ് ആണ് നമുക്കുള്ളത്. ഫസ്റ്റ് പോയിൻറ്റ്, ഇറ്റ് ഡ്രെയിൻസ് ഓക്സിജൻ ഫ്രം ദ വാട്ടർ. സെക്കൻഡ് പോയിൻറ്റ്, വിച്ച് ലീഡ്സ് ടു ദ ഡെത്ത് ഓഫ് ദ നോട്ട്സ്. അടുത്ത ചിത്രം ബൾബ് ഒനിയൻ്റെതാണ്. ഇതിൽ 5 പാർട്സ് ആണ് നമുക്ക് അടയാളപ്പെടുത്തേണ്ടുള്ളത്. 1 സ്കെയിൽ ലീവ്സ്, 2 ഓക്സിലറി ബഡ്, 3 ടെർമിനൽ ബഡ്, 4 അഡൻഡീഷ്യസ് റൂട്ട്, 5 സ്റ്റെം. ബൾബ് ഒനിയൻ്റെ നോട്ട്സിലേക്ക് പോകുമ്പോൾ 3 പോയിൻറ്റ്സ് ആണ് നമുക്കുള്ളത്. 1 ബൾബ് ഈസ് ആൻ അണ്ടർഗ്രൗണ്ട് സ്റ്റെം മോഡിഫിക്കേഷൻ. സെക്കൻഡ് പോയിൻറ്റ്, ദർ ഈസ് എ ടെർമിനൽ ബഡ് ആൻഡ് മെനി ഓക്സിലറി ബഡ്സ്. തേർഡ് പോയിൻറ്റ്, ദർ ആർ കംപ്രസ്ഡ് നോട്ട്സ് ആൻഡ് ഇൻ്റർനോട്ട്സ്. ഇനി ബ്ലാങ്ക് ആയിട്ടുള്ള അടുത്ത റൈറ്റ് പേജ് എഴുതിയിട്ട് അവിടെ എക്കോളജിക്കൽ ഇൻ്ററാക്ഷൻ എന്ന് സെൻട്രൽ ഹെഡിങ് നൽകുക. കാറ്റഗറിയിൽ വരുന്ന ആദ്യത്തെ ചിത്രം സിംബിയോസിസ് ലൈക്കൺ ആണ്. ഇതിൽ 2 പാർട്സ് ആണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. ഡിസ്ക്, രണ്ടാമത്തത് താലസാണ്. ലൈക്കൻ്റെ നോട്ട്സിലേക്ക് പോകുമ്പോൾ 3 പോയിൻറ്റ്സ് ആണുള്ളത്. ഫസ്റ്റ് പോയിൻറ്റ്, ദ ഫ്രൂട്ടിംഗ് ബോഡീസ് ആർ അപ്പോത്തീഷ്യം. സെക്കൻഡ് പോയിൻറ്റ്, ഈച്ച് ആസ്കസ് പ്രൊഡ്യൂസസ് ആസ്കോപ്പോസ്.
തേർഡ് പോയിൻ്റ് ഹൈ മീനിങ് കണ്ടെയ്ൻ ആസ്കി ആൻഡ് പാരഫൈസസ്. അടുത്തതായിട്ട് കമൻസാലിസം എപ്പിഫൈറ്റിൻ്റെ ചിത്രമാണുള്ളത്. ഇതിൽ രണ്ട് പാർട്സാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്, വെൽമെൻ റൂട്ട്സും പോസ്റ്റ് സ്റ്റെമ്മുമാണ്. ലെഫ്റ്റ് സൈഡിലെ നോട്ട്സിലേക്ക് പോകുമ്പോൾ നാല് പോയിൻറ്റ്സാണ് നമുക്കുള്ളത്. ആദ്യത്തെ പോയിൻ്റ് എപ്പിഫൈറ്റ്സ് ബെയർ മോയ്സ്ചർ അബ്സോർബിംഗ് റൂട്ട്സ് കോൾഡ് വെലമൻ റൂട്ട്സ്. സെക്കൻഡ് പോയിൻറ്റ്, എപ്പിഫൈറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ കമൻസാലിസം. തേർഡ് പോയിൻറ്റ്, ദ ഹോസ്റ്റ് ഈസ് നോട്ട് ഇഞ്ചുവേർഡ്, ഷെൽട്ടർ ആൻഡ് ഫുഡ് ആർ ഗെയിൻഡ് ബൈ ദ കമൻസാലിസം. ലാസ്റ്റ് പോയിൻറ്റ്, എപ്പിഫൈറ്റ് ആർ പ്ലാന്റ്സ് ഗ്രോയിങ് ഓൺ അതർ പ്ലാന്റ്സ് ജസ്റ്റ് ഫോർ അക്കമഡേഷൻ ആൻഡ് നോട്ട് ഫോർ ഫുഡ്. അടുത്ത ചിത്രം പാരസൈറ്റിസം കസ്ക്യൂട്ടയുടേതാണ്. അതിൽ മൂന്ന് പാർട്സാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്, ഫ്ലവർ, പാരസൈറ്റ്, ഹോസ്റ്റ് സ്റ്റെമ് എന്നിവയാണവ. പാരസൈറ്റിസത്തിൻ്റെ നോട്ട്സ് നോക്കാം. നാല് പോയിൻറ്റ്സാണുള്ളത്. ആദ്യത്തെ പോയിൻ്റ്, ദേ പ്രൊഡ്യൂസ് ക്ലസ്റ്റേഴ്സ് ഓഫ് ഫ്ലവേഴ്സ്. സെക്കൻഡ് പോയിൻറ്റ്, ഇറ്റ് പ്രൊഡ്യൂസസ് അഡ്വൻറ്റീഷ്യസ് സക്കിംഗ് റൂട്ട്സ് കോൾഡ് ഹൗസ്റ്റോറിയ. തേർഡ് പോയിൻറ്റ്, ഇറ്റ് ഹാസ് എ ട്വിനിങ് വയറിംഗ് സ്റ്റെം ഡിവൈഡ് ഓഫ് ലീവ്സ്. ലാസ്റ്റ് പോയിൻറ്റ്, ഇൻ പാരസൈറ്റിസം ദ പാരസൈറ്റ് ഈസ് ബെനിഫിറ്റഡ് ആൻഡ് ദ ഹോസ്റ്റ് ഈസ് ഹാർംഡ്. അടുത്തതായിട്ട് അനാട്ടമി എന്ന മൂന്നാമത്തെ കാറ്റഗറിയിലെ ചിത്രങ്ങളാണ് നമുക്ക് വരയ്ക്കേണ്ടതുള്ളത്. ആദ്യം സെൻട്രൽ ഹെഡിംഗ് ആയിട്ട് അനാട്ടമി എന്ന് ഒരു ബ്ലാങ്ക് പേജിൽ എഴുതുക. അനാട്ടമി എന്ന കാറ്റഗറിയിലെ ആദ്യത്തെ ചിത്രം ഡൈക്കോട്ട് സ്റ്റെം സെൻട്രലിയുടേതാണ്. അതിൽ തന്നെ രണ്ട് ചിത്രങ്ങൾ കാണാം. ഒന്ന് ഡയഗ്രമാറ്റിക് സ്കെച്ച്, രണ്ടാമത്തത് എ പോർഷൻ എൻ ലാർജ്. അപ്പോൾ ആദ്യത്തെ ചിത്രം ഡയഗ്രമാറ്റിക് സ്കെച്ചിൽ ഏതൊക്കെ പാർട്സാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് എന്ന് നോക്കാം. എട്ട് പാർട്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യത്തത് എപ്പിഡമീസ്, പിന്നെ ഹൈപ്പോഡമീസ്, കോർട്ടെക്സ്, പിത്ത്, വാസ്കുലർ ബണ്ടിൽ, പ്രൊഡോക്സൈലം, മെറ്റാക്സൈലം, ബണ്ടിൽ ക്യാപ് എന്നിവയാണ് ഈ എട്ടെണ്ണം. രണ്ടാമത്തെ ചിത്രം എപ്പോഷൻ എ ലാർജ്, അതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ക്യൂട്ടിക്കിൾ, എപ്പിഡമീസ്, ഹൈപ്പോഡെർമീസ്, കൊളങ്കൈമ, ക്ലോറങ്കൈമ, പെറിങ്കൈമ, ബണ്ടിൽ ക്യാപ്, ഫ്ലോയം, ക്യാമ്പിയം, മെറ്റാസൈലം, പ്രൊഡോക്സൈലം, പിത്ത് എന്നിവയാണവ. ഇനി ലെഫ്റ്റ് സൈഡിൽ എഴുതാനുള്ള നോട്ട്സ് നോക്കാം. അഞ്ച് പോയിൻറ്റ്സാണ് ഡൈക്കോട്ട് സ്റ്റെമ്മിനുള്ളത്. ഫസ്റ്റ് പോയിൻറ്റ്, എപ്പിഡെർമിസ് ഈസ് കവേർഡ് വിത്ത് ക്യൂട്ടിക്കൽ. സെക്കൻഡ് പോയിൻറ്റ്, എപ്പിഡെർമൽ ഹെയർ ആബ്സെന്റ്. തേർഡ് പോയിൻറ്റ്, ഹൈഡ്രോജിനസ് കോട്ടാക്സ് വിത്ത് കൊളങ്കൈമ, ക്ലോറങ്കൈമ ആൻഡ് പെറങ്കൈമ. ഫോർത്ത് പോയിൻറ്റ്, ഇൻഡിസ്റ്റിങ്ക്ട് എൻഡോഡെർമിസ്. ലാസ്റ്റ് പോയിൻറ്റ്, സ്ക്ലീറങ്കൈമേറ്റസ് ബണ്ടിൽ ക്യാബ് പ്രസൻറ്റ്. അടുത്തത് രണ്ടാമത്തെ ചിത്രം മോണോകോഡ് സ്റ്റെം ഗ്രാസിൻ്റെതാണുള്ളത്. അതിലും രണ്ട് ചിത്രങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ചിത്രം ഡയഗ്രമാറ്റിക് സ്കെച്ചാണ്. അതിൽ ആറ് പാർട്സാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്, സ്ക്ലീറങ്കൈമ, പ്രോട്ടോക്സൈലം, വാസ്കുലർ ബണ്ടിൽസ്, ഗ്രൗണ്ട് ടിഷ്യു, മെറ്റാസൈലം ആൻഡ് ക്ലോറങ്കൈമ. മോണോകോഡ് സ്റ്റെമ്മിൻ്റെ രണ്ടാമത്തെ ചിത്രം എപ്പോഷൻ ലാർജ്, അതിലൊരുപാട് പാർട്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. എപ്പിഡെർമിസ്, ഹൈപ്പോഡെർമൽ സ്ക്ലീറങ്കൈമ, ബണ്ടിൽ ഷീത്ത്, സൈലം, കമ്പാനിയൻ സെൽ, സീവ് ട്യൂബ് ഓഫ് ഫ്ലോയം, മെറ്റാക്സൈലം, പ്രൊട്ടോക്സൈലം, പ്രൊട്ടോക്സൈലം ലാക്കിനെ, ഗ്രൗണ്ട് ടിഷ്യു എന്നിവയാണവ. അടുത്തത് ലെഫ്റ്റ് സൈഡിലെ നോട്ട്സിലേക്ക് പോകാം. ഫസ്റ്റ് പോയിൻറ്റ്, എപ്പിഡെർമിസ് ഈസ് കവേർഡ് വിത്ത് ഡീപ് ക്യൂട്ടിക്കൽ. സെക്കൻഡ് പോയിൻറ്റ്, എപ്പിഡെർമൽ ഹെയർസ് ആർ ആബ്സെന്റ്. തേർഡ് പോയിൻറ്റ്, ഗ്രൗണ്ട് ടിഷ്യൂ ഈസ് നോട്ട് ഡിഫറൻഷിയേറ്റഡ് ഇൻ ടു കോർട്ടെക്സ്, എൻഡോഡെർമിസ്, പെരിസൈക്കിൾ, മെഡുലറി റൈറ്റ്സ് ആൻഡ് പിറ്റ്. ലാസ്റ്റ് പോയിൻറ്റ്, ബിലോ ദ ഹൈപ്പോഡെർമിസ് ക്ലോറങ്കൈമ ഈസ് പ്രസൻറ്റ്. അനാട്ടമിയിലെ മൂന്നാമത്തെ ചിത്രം ഡൈക്കോട്ട് റൂട്ട് ലിംഹാന്തത്തിൻ്റെയാണ്. അതിൽ രണ്ട് ചിത്രങ്ങളുണ്ട്, ഡയഗ്രമാറ്റിക് സ്കെച്ചും എപ്പോഷൻ ലാർജ്ഡ് എന്ന മറ്റൊരു ചിത്രവും. ഇതിൽ ആദ്യത്തെ ചിത്രം ഡയഗ്രമാറ്റിക് സ്കെച്ചിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. റൂട്ട് ഹെയർ, പിലിഫറസ് ലെയർ, കോർട്ടെക്സ്, എൻഡോഡെർമിസ്, ഫ്ലോയം, പ്രോട്ടോക്സൈലം, സൈലം ആൻഡ് മെറ്റാക്സൈലം. രണ്ടാമത്തെ ചിത്രം എപ്പോഷൻ ലാർജ്, അതിലെ പാർട്സാണ് പറയാൻ പോകുന്നത്. റൂട്ട് ഹെയർ, പിലിഫറസ് ലെയർ, കോർട്ടെക്സ്, പാസേജ് സെൽ, എൻഡോഡെർമിസ്, പെരിസൈക്കിൾ, ഫ്ലോയം, പ്രൊട്ടോക്സൈലം, മെറ്റാക്സൈലം ആൻഡ് പിത്ത്. ലെഫ്റ്റ് സൈഡിലെ നോട്ട്സിലേക്ക് പോകുമ്പോൾ അഞ്ച് നോട്ട്സാണുള്ളത്. ഫസ്റ്റ് പോയിൻറ്റ്, എപ്പിഡെർമിസ് ഈസ് നോട്ട് കവേർഡ് വിത്ത് ക്യൂട്ടിക്കിൾ. സെക്കൻഡ് പോയിൻറ്റ്, യൂണിസെല്ലുലാർ എപ്പിഡെർമൽ ഹെയർസ് റൂട്ട് ഹെയർസ് ആർ പ്രസൻറ്റ്. തേർഡ് പോയിൻറ്റ്, സൈലം ഈസ് എക്സ് ആർക്ക്. ഫോർത്ത് പോയിൻറ്റ്, സൈലം ആൻഡ് ഫ്ലോയം ആർ അറേഞ്ച്ഡ് ഇൻ എ റേഡിയൽ മാനർ. ആൻഡ് ലാസ്റ്റ്, ദർ ഈസ് എ ഡിസ്റ്റിങ്ക് എൻഡോഡെർമിസ്. അനാട്ടമി എന്ന കാറ്റഗറിയിലെ അവസാനത്തെ ചിത്രം മോണോകോട്ട് റോഡ് കൊളക്കേഷ്യയുടേതാണ്. അതിലും രണ്ട് ചിത്രങ്ങളുണ്ട്. ആദ്യത്തെ ചിത്രം ഡയഗ്രമാറ്റിക് സ്കെച്ചാണ്. അതിലടി ഉൾപ്പെടുത്തിയിരിക്കുന്ന പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. റോഡ് ഹെയർ, പിലിഫ്രസ് ലെയർ, കോർട്ടെക്സ്, എൻഡോഡെർമിസ്, സൈലം, പിത്ത്, ഫ്ലോയിം ആൻഡ് ലാസ്റ്റ് എയർ കാവിറ്റി. നെക്സ്റ്റ്, എപ്പോഷൻ ആൻഡ് ലാർജ്, ഇതിലെ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് നോക്കാം. ഫസ്റ്റ് വൺ, പിലിഫ്രസ് ലെയർ. ദെൻ
ഔട്ടർ കോട്ടെക്സ് എൽ കാവിറ്റി കോട്ടെക്സ് പാസേജ് സെൽ എൻഡോഡെർമിസ് പെരിസൈക്കിൾ ഫ്ലോയം മെറ്റാക്സൈലം പ്രോട്ടോക്സൈലം പീൽ ഇതായിട്ട് നമുക്ക് ലെഫ്റ്റ് സൈഡിലെ നോട്ട്സിലേക്ക് പോകാം. ഫസ്റ്റ് പോയിന്റ്, എപ്പിഡെർമിസ് ഈസ് നോട്ട് കവേർഡ് വിത്ത് ക്യൂട്ടിക്കിൾ. സെക്കൻഡ് പോയിന്റ്, യൂണിസെല്ലുലാർ എപ്പിഡെർമൽ ഹെയർസ് റൂട്ട് ഹെയർസ് ആർ ആബ്സെന്റ്. ദെൻ ഹോമോജിനസ് കോട്ടെക്സ് കമ്പോസ്ഡ് ഓഫ് പാരെൻകീമേറ്റസ് പെരിസൈക്കിൾസ് ആർ പ്രസന്റ്. ഓക്കെ, ദ ലാസ്റ്റ് എൻഡോഡെർമിസ് ഈസ് ക്ലിയർ വിത്ത് ഇറ്റ്. അടുത്തതായിട്ട് നമ്മൾ ഫ്ലോറൽ പാർട്സ് ആൻഡ് ഫ്ലോറൽ ഡയഗ്രാം എന്ന നാലാമത്തെ കാറ്റഗറിയിലേക്കാണ് പോകുന്നത്. പുതുതായി ഒരു ബ്ലാങ്ക് പേജ് എടുത്ത് അവിടെ സെൻട്രൽ ഹെഡിംഗ് ആയിട്ട് ഫ്ലോറൽ പാർട്സ് ആൻഡ് ഡയഗ്രാം എന്ന് എഴുതുക. ഒരു കാറ്റഗറിയിലെ ആദ്യത്തെ ചിത്രം ഫെബേസിയ ഫാമിലിയുടെ ക്രോട്ടലേറിയ എന്ന ഒരു ചെടിയുടെ ഫ്ലോറൽ ഫോർമുലയാണ്. ആദ്യം ക്രോട്ടലേറിയയുടെ ഒരു ചെറിയ പിക്ക് മുകൾഭാഗത്തായിട്ട് നൽകിയിട്ടുണ്ട്. നെക്സ്റ്റ് അതിൻ്റെ ഫ്ലോറൽ ഡയഗ്രാമും നൽകിയിട്ടുണ്ട്. അടിയിലായിട്ട് ഫ്ലോറൽ ഫോർമുല നിങ്ങൾക്ക് കാണാം. അടുത്തതായിട്ട് ഫെബേസിയയുടെ നോട്ട്സ് നമുക്ക് നോക്കാം. നാല് പോയിൻറ്റ്സ് ആണുള്ളത്. ആദ്യത്തെ പോയിൻറ്റ്, ഫ്ലവർ ബൈസെക്ഷ്വൽ സൈഗോമോഫിക് പെൻഡാമറസ് പെരിഗൈമസ്. സെക്കൻഡ് പോയിൻറ്റ്, കാലിക്സ് സെപ്പൽ ഫൈവ് ഗേമോ സെപ്പാലസ് വാൾവേറ്റ്. തേർഡ് പോയിൻറ്റ്, കൊറോള പെറ്റൽ ഫൈവ് പോളിപെറ്റാലസ് പാപ്ലിനീഷ്യസ് വിത്ത് ഡിസെൻഡിംഗ്ലി ഇംബ്രിക്കേറ്റ് ഏസ്റ്റുവേഷ്യൻ. അത് ലാസ്റ്റ് പോയിൻറ്റ്, എൻഡ്രീഷ്യം സ്റ്റാമറ്റൻ മോണോഡെൽഫസ് ബൈത്തിക്കസ്. ഇപ്പോൾ രണ്ടാമത്തെ ചിത്രം സൊളാനാസി സൊളാനൻ നൈഗ്രത്തിൻ്റെ ചിത്രമാണുള്ളത്. ആദ്യം അതിൻ്റെ ഒരു ഫ്ലവറിൻ്റെ ചിത്രം നമുക്ക് കാണാം. രണ്ടാമതായിട്ട് ഫ്ലോറൽ ഡയഗ്രത്തിലേക്ക് പോകാം. ഫ്ലോറൽ ഫോർമുല അതിൻ്റെ അടിയിൽ നൽകിയിട്ടുണ്ട്. നോട്ട്സിലേക്ക് പോകുമ്പോൾ നാല് പോയിൻ്റ്, ആദ്യത്തെ പോയിൻറ്റ് ഫ്ലവർ ബൈസെക്ഷ്വൽ ആക്ടിനോമോഫിക് ഹൈപ്പോഗേമസ്. സെക്കൻഡ് പോയിൻറ്റ്, കാലിക്സ് സെപ്പൽ ഫൈവ് ഹോമോസെപ്പാലസ് വൾവീറ്റ്. തേർഡ് പോയിൻറ്റ്, ക്രോള പെറ്റൽ ഫൈവ് ഗേമോ പെറ്റാലസ് വാൾവൈറ്റ്. ഫോർത്ത് പോയിൻറ്റ്, ആൻഡ്രീഷ്യം സ്റ്റാമൻസ് ഫൈവ് പോളി എൻഡ്രസ് ബൈത്തിക്കസ് ആൻഡോ. അടുത്ത ചിത്രം ലില്ലിയാസിയ ആലം സിപ്പ എന്ന ഒരു ചിത്രം നൽകിയിട്ടുണ്ട്. അതിന് ശേഷം ഫ്ലോറൽ ഡയഗ്രാമും നൽകിയിട്ടുണ്ട്. അതിനടിയിലായിട്ട് ഫ്ലോറൽ ഫോർമുലയുണ്ട്, ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ലെഫ്റ്റ് സൈഡിലെ നോട്ട്സിലേക്ക് പോകാം. നാല് പോയിൻറ്റ്സ് ആണുള്ളത്. ആദ്യത്തെ പോയിൻറ്റ് ഫ്ലവറാണ് ബൈസെക്ഷ്വൽ ആക്ടിനോമോഫിക് ഹൈപ്പോഗേമസ്. രണ്ടാമത്തേത് പെരിയാന്ത് ടെപ്പൽ സിക്സ് അറേഞ്ച്ഡ് ഇൻ ടു ഹോൾസ്. തേർഡ് പോയിൻറ്റ്, ആൻഡ്രീഷ്യം സ്റ്റാമൻ സിക്സ് പോളി ആൻഡ്രസ് എപ്പിഫില്ലസ് ബൈത്തിക്കസ് ആൻതർ. ഫോർത്ത് പോയിൻറ്റ്, ഗൈനീഷ്യം ട്രൈ കാർപ്പിലറി സിൻകാർപ്പസ് സുപ്പീരിയർ ഓവറി എക്സൈൽ പ്ലാസൻറ്റേഷൻ. അനാട്ടമിയിലെ അവസാനത്തെ ചിത്രമാണ് ആൻതർ ടി എസ് എൻലാർജ്ഡ്. രണ്ട് ചിത്രങ്ങളുണ്ട്. ആദ്യത്തെ ചിത്രത്തിൽ ആറ് പാർട്സ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊക്കെയാണത് എന്ന് നോക്കാം. എപ്പിഡെർമിസ് കണക്റ്റീവ് ടിഷ്യൂ, എൻഡോത്തീലിയം ടിഷ്യൂ, സ്പോറോജിനസ് ടിഷ്യൂ, ടെപ്പീറ്റം, മിഡിൽ ലെയർ എന്നിവയാണവ. രണ്ടാമത്തെ ചിത്രത്തിൽ ഒന്നും തന്നെ അടയാളപ്പെടുത്തിയിട്ടില്ല. ലെഫ്റ്റ് സൈഡിലെ നോട്ട്സിലേക്ക് നമുക്ക് പോകാം. രണ്ട് പോയിൻറ്റ്സേ ഉള്ളൂ. ആദ്യത്തെ പോയിൻറ്റ്, ആൻത്രേസ് സറൗണ്ടഡ് ബൈ ഫോർ വോൾ ലെയേഴ്സ് എപ്പിഡെർമിസ് എൻഡോത്തീഷ്യം മിഡിൽ ലെയേഴ്സ് ആൻഡ് ടെപ്പീറ്റം. രണ്ടാമത്തെ പോയിൻറ്റ്, ദ ഇന്നർ മോസ്റ്റ് വോൾ ലെയർ ടെപ്പീറ്റം സപ്ലൈസ് ഫുഡ് ടു ദ ഡെവലപ്പിംഗ് പോളിംഗ് ഗ്രെയിൻസ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് നമ്മുടെ പ്ലസ് ടു റെക്കോർഡ് ബുക്കിൻ്റെ അവസാനത്തെ കാറ്റഗറിയായ ബയോടെക്നോളജി എന്ന കാറ്റഗറിയാണ്. ഒരു ബ്ലാങ്ക് പേജ് എടുത്ത് സെൻട്രൽ ഹെഡിംഗ് ബയോടെക്നോളജി എന്ന് എഴുതുക. ബയോടെക്നോളജിയിലെ ആദ്യത്തെ ചിത്രം ബി ടി കോട്ടൻ്റെതാണ്. അതിൻ്റെ ചിത്രം ഒട്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ബി ടി കോട്ടൻ്റെ നോട്ട്സ് നോക്കുമ്പോൾ മൂന്ന് പോയിൻറ്സ് ആണുള്ളത്. ആദ്യത്തെ പോയിൻറ്റ്, ബി ടി കോട്ടൺ ഈസ് എ കോട്ടൺ ഹാവിംഗ് ബി ടി ടോക്സിക് ജീൻ. ബി ടി കോട്ടൺ ഈസ് എൻ ഇൻസെക്ട് ട്രാൻസ്ജെനിക് പ്ലാന്റ്. ലാസ്റ്റ് പോയിൻറ്റ്, ദ പ്രോട്ടീൻ ഫോംഡ് ബൈ ക്രൈജീൻ ആർ ടോക്സിക് പ്രോട്ടീൻസ് വിച്ച് കൺട്രോൾ കോട്ടൺ ബോൾ വോംസ്. രണ്ടാമത്തെ ചിത്രം ബയോ റിയാക്ടറിൻ്റെതാണ്. അതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന പാർട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. സ്റ്റീം സ്റ്റെറിലിസ് ആസിഡ് ഇ ഫോർ പി എച്ച് മോട്ടോർ ഫോം ബ്രേക്കർ ഫ്ലാറ്റ് ബ്ലേഡഡ് ഇംപെല്ലർ ആൻഡ് സ്റ്റെറിൽ എയർ. ബയോ റിയാക്ടറിൻ്റെ നോട്ട്സ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻറ്റ്, ലാർജ് വോളിയംസ് 100 to 1000 ലിറ്റേഴ്സ് ഓഫ് കൾച്ചർ ക്യാൻ ബി പ്രോസസ്ഡ് ഇൻ എ ബയോ റിയാക്ടർ. സെക്കൻഡ് പോയിൻറ്റ്, ബയോ റിയാക്ടർ ഈസ് യൂസ്ഡ് ടു ഒബ്റ്റെയിൻ ഫോറിൻ ജീൻ പ്രൊഡക്റ്റ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ്. തേർഡ് പോയിൻറ്റ്, ബയോ റിയാക്ടർ ഈസ് ദ ഡിവൈസ് ഇൻ വിച്ച് ബയോകെമിക്കൽ പ്രോസസ്സസ് ഈസ് കാരിഡ് ഔട്ട് ബൈ യൂസിങ് ലിവിങ് സെൽസ് ആൻഡ് ദെയർ ഗ്രോത്ത് മീഡിയം. ബയോടെക്നോളജിയിലെ അവസാനത്തെ ചിത്രമാണ് ക്ലോണിംഗ് വെക്ടറിൻ്റെത്. ക്ലോണിംഗ് വെക്ടർ PBR 322 ആണ് ചിത്രത്തിലുള്ളത്. ഇതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന പാർട്സ് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ PVU ഫസ്റ്റ്, സെക്കൻഡ് വൺ CLF ഫസ്റ്റ്,
Then Hindi third, BAM H1, PST1, SAL first, ORI, PVU first, ROP, ORI, TETR, AMPR എന്നിവയാണവ. ലെഫ്റ്റ് സൈഡിലെ നോട്ട്സിലേക്ക് പോകാം. ഫസ്റ്റ് പോയിന്റ്, ക്ലോണിംഗ് വെക്ടേഴ്സ് ആർ ദ വെഹിക്കിൾസ് വിച്ച് ആർ യൂസ്ഡ് ടു ട്രാൻസ്ഫർ എ ജീൻ ഫ്രം വൺ സെൽ ടു അനദർ. സെക്കൻഡ് പോയിന്റ്, PVR322 ഈസ് എൻ ആർട്ടിഫിഷ്യലി റീകൺസ്ട്രക്റ്റഡ് പ്ലാസ്മിഡ് വെക്ടർ ഫ്രം ദ പ്ലാസ്മിഡ് ഓഫ് എ സ്ട്രേഷ്യ കൊളി. തേർഡ് പോയിന്റ്, PVR322 ഹാസ് ഓൾ ഫ്യൂച്ചേഴ്സ് ഓഫ് എ ക്ലോണിംഗ് വെക്ടേഴ്സ് സച്ച് ആസ് ഒറിജിൻ ഓഫ് റെപ്ലിക്കേഷൻ. ഇതോടെ പ്ലസ് ടുവിൻ്റെ റെക്കോർഡ് ബുക്കിൽ ഉള്ള എല്ലാ ചിത്രങ്ങളും നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചിത്രീകരിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് ഇടാൻ ബാക്കിയുള്ള ഭാഗങ്ങൾ പ്ലസ് വണ്ണിലെ ഫിസിയോളജി എക്സ്പെരിമെൻ്റ്സ് ആണ്. അത് ലൈൻഡ് പേജസിൽ എഴുതേണ്ടതാണ്. അത് ഒരു PDF ആക്കിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.